നമസ്കാരം. റേസ് ട്വീനിൻ്റെ പി എസ് സി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സൈബർ ക്രൈംസിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത്. ഐ ടി ആക്ട്സിനെ പറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള സൈബർ ക്രൈംസ് ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ സൈബർ ക്രൈംസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സൈബർ ക്രൈം ഓർ കമ്പ്യൂട്ടർ ക്രൈം ഈസ് ക്രൈം ദാറ്റ് ഇൻവോൾവ് എ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. ഓക്കെ, ഒരു കമ്പ്യൂട്ടറും അതുപോലെ തന്നെ ഇന്റർനെറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെ എല്ലാം നമ്മൾ എന്തെന്ന് പറയുന്നു, സൈബർ ക്രൈം എന്ന് പറയുന്നു. ഒരു ഇലക്ട്രോണിക് ഡിവൈസ് വിത്ത് ദി ഹെൽപ്പ് ഓഫ് ഇന്റർനെറ്റ് എന്ന് വേണമെങ്കിലും നമുക്ക് പറയാം. ഇലക്ട്രോണിക് ഡിവൈസും ഇന്റർനെറ്റും. അപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് സൈബർ ക്രൈം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ക്രൈം എന്ന് പറയുന്നത് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന കുറ്റകൃത്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സൈബർ ക്രൈം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു ഇലക്ട്രോണിക് ഡിവൈസും ഇന്റർനെറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന ക്രൈമാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, സൈബർ ക്രൈം എന്ന് പറയുന്നു. ഓക്കെ, ഈ സൈബർ ലോസ് നമ്മൾ പഠിച്ചായിരുന്നു. ഈ സൈബർ ലോസ് എന്തിനു വേണ്ടിയിട്ടാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഈ സൈബർ ക്രൈമുകളെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് സൈബർ ലോസ് കൊണ്ടുവന്നത്. ഓക്കെ, സൈബർ ലോസ് കൊണ്ടുവന്നത് സൈബർ ക്രൈംസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സൈബർ ക്രൈംസ് ഓർ കമ്പ്യൂട്ടർ ഓറിയന്റഡ് ക്രൈം ഇസ് ക്രൈം ദാറ്റ് ഇൻവോൾവ് എ കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്. കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ക്രൈംസിനെയും നമ്മൾ എന്തെന്ന് പറയുന്നു, സൈബർ ക്രൈംസ് എന്ന് പറയുന്നു. സൈബർ ക്രൈംസിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്, സൈബർ ലോസ് ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ എന്താ സൈബർ ക്രൈംസ് എന്നൊന്നും പി എസ് സി ചോദിക്കില്ല. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത് ഓരോ സൈബർ ക്രൈംസിനെ പറ്റിയുമാണ്. അപ്പോൾ നമുക്ക് ഓരോ സൈബർ ക്രൈംസിനെ പറ്റിയും പഠിക്കാം. സൈബർ ക്രൈംസിൽ നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് സ്നൂപ്പിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഇതിൻ്റെ മലയാള അർത്ഥവും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ, അതിൻ്റെ മീനിങ് എന്ന് വെച്ചാൽ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ്. ഓക്കെ, സ്നൂപ്പിങ്ങിൻ്റെ അർത്ഥം ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ നോക്കിയേ, അൺഓതറൈസ്ഡ് ആക്സസ് ടു അനദർ പേഴ്സൺ കമ്പനീസ് ഡേറ്റ, അതായത് മറ്റൊരാളുടെ, മറ്റൊരു യൂസറിന്റെ ഡേറ്റ അവരറിയാതെ വായിക്കുക എന്നതാണ് സ്നൂപ്പിംഗ് കൊണ്ട് മീൻ ചെയ്യുന്നത്. ഓക്കെ, അവരറിയാതെ അത് സ്വന്തമാക്കുക, അല്ലെങ്കിൽ അവരറിയാതെ അത് മനസ്സിലാക്കുക, വായിക്കുക എന്നൊക്കെ പറയാം നമുക്ക് സ്നൂപ്പിങ്ങിന്റെ മീനിങ്. ഓക്കെ, അപ്പൊ സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് സ്നൂപ്പിങ്ങിന്റെ അർത്ഥം. അത് മറക്കരുത്. സ്നൂപ്പിങ്ങിന്റെ അർത്ഥം എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക. അപ്പോൾ അൺഓതറൈസ്ഡ് ആക്സസ്, നമുക്ക് ആവശ്യമില്ലാത്ത കാര്യമാണ്, വേറൊരാളുടെ ഡേറ്റാസ് കണ്ടിട്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല അല്ലേ. അപ്പോൾ സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്, അൺഓതറൈസ്ഡ് ആക്സസ് ടു അനദർ പേഴ്സൺ കമ്പനീസ് ഡേറ്റ, മറ്റൊരാളുടെ കമ്പനി ഡേറ്റയിലേക്ക് നമ്മൾ എന്താ ക്രമാതീതമായി, അല്ലെങ്കിൽ അവരറിയാതെ കടന്നു കയറുക, അവരറിയാതെ വായിക്കുക എന്നതൊക്കെയാണ് സ്നൂപ്പിങ്ങിന്റെ മീനിങ്. ഓക്കെ, അത് ഇത്രയും നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. സ്നൂപ്പിങ്ങിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ്. അപ്പോൾ മറ്റൊരാളുടെ ഒരു ഡേറ്റയിലേക്ക് കടന്നു കയറി അത് വായിച്ചിട്ട് ഒരാളുടെ കാര്യങ്ങൾ എന്തെങ്കിലും അറിഞ്ഞിട്ടോ നമുക്കൊരു പ്രയോജനവും ഇല്ല ആണല്ലോ. അപ്പൊ അതുപോലെ തന്നെയാണ് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ, മറ്റൊരാളുടെ ഡേറ്റാസ്, കമ്പ്യൂട്ടർ റിലേറ്റിംഗ് ഡേറ്റാസോ മറ്റൊരാളുടെ എന്താ ഫയൽസോ ഒക്കെ നമ്മൾ അവരറിയാതെ കാണുക, വായിക്കുക എന്നൊക്കെയാണ് സ്നൂപ്പിങ്ങിന്റെ മീനിങ്. ഓക്കെ, മനസ്സിലായല്ലോ സ്നൂപ്പിംഗ് എന്താണ്. സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നാണ് സ്നൂപ്പിങ്ങിന്റെ ലിറ്ററി മീനിങ് ആണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ് സ്നൂപ്പിങ്ങിന്റെ അർത്ഥം. അപ്പൊ അത് വെച്ച് നമുക്ക് സൈബർ ക്രൈമായിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യാന്ന് വെച്ചാൽ, അൺഓതറൈസ്ഡ് ആക്സസ് ടു അനദർ പേഴ്സൺ കമ്പനീസ് ഡേറ്റ, മറ്റൊരാളുടെ കമ്പനി ഡേറ്റയിലേക്ക് നമ്മൾ അവരറിയാതെ കടന്നു കയറുക എന്നതാണ് സ്നൂപ്പിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ സ്നൂപ്പിംഗ് എന്താണെന്ന്. ഓക്കെ, നമ്മൾ ഇനി അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫിഷിംഗ് ആണ്. ഓക്കെ, ആദ്യം നമ്മൾ സ്നൂപ്പിംഗ് പഠിച്ചു, ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഫിഷിംഗ് ആണ്. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫിഷിങ്ങിനെ പറ്റിയിട്ടാണ്. ഫിഷിംഗ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ഓഫ് സെൻഡിങ് ഫേക്ക് ഇമെയിൽസ് ഇൻ ദി നെയിം ഓഫ് റെപ്യൂട്ടഡ് കമ്പനീസ് ടു റിട്രീവ് പേഴ്സണൽ ഇൻഫോർമേഷൻ സച്ച് എസ് പാസ്വേഡ് ഓർ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. അതായത് നമുക്ക് ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേരിൽ ഒരു ഇമെയിൽ വരും. ആ ഇമെയിൽ വഴി അവർ നമ്മളുടെ പാസ്വേഡ്, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് നമ്പർ ഡീറ്റെയിൽസും ഒക്കെ ചോദിക്കും. നമ്മൾ ചിലപ്പോൾ അത് ആ ഒരു റെപ്യൂട്ടഡ് കമ്പനിയാണ്, എന്തോ ആവശ്യത്തിലാണെന്ന് വിചാരിച്ച് എന്ത് ചെയ്യും, നമ്മളുടെ ഡീറ്റെയിൽസ് ഫുള്ള് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അക്കൗണ്ട് സീറോ ബാലൻസ് കാണിക്കുകയും ചെയ്യും. അത്രയേ ഉള്ളൂ ഫിഷിംഗ്. എന്താണെന്ന് മനസ്സിലായല്ലോ. ആ യൂസ് എന്താ, ഇമെയിൽസ് ഉപയോഗിച്ച് നമ്മളുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, അതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇമെയിൽസിലൂടെ, അതായത് റെപ്യൂട്ടഡ് കമ്പനീസിന്റെ പേരിൽ അവർ എന്ത് ചെയ്യും, ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐഡിയൊക്കെ അവരുണ്ടാക്കിയിട്ട് ആ കമ്പനിയുടെ പേരിൽ നമുക്കൊരു മെസ്സേജ് അയക്കും. എന്നിട്ട് ആ മെസ്സേജിൽ നമ്മളോട് പറയും ഉടനെ തന്നെ നിങ്ങളുടെ ഐഡിയും പാസ്വേഡും ഒക്കെ തരിക, നിങ്ങളുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ്, നിങ്ങളുടെ ബാങ്കിന്റെ ഐ എഫ് എസ് സി കോഡ് ഒക്കെ ഇടുക എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് അയക്കും. നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് അതിൽ കൊടുത്ത് സെൻഡ് ചെയ്യും. അപ്പോഴേക്കും എന്ത് സംഭവിക്കും, അവരുടനെ തന്നെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് കാശ് പിൻവലിക്കും. അങ്ങനെയുള്ള ഒരു, അതായത് സാമ്പത്തിക തട്ടിപ്പ്. ഓക്കെ, ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേരിൽ നമ്മുടെ സമ്പത്തിനെ തട്ടിയെടുക്കുന്ന ഒരു
പ്രോസസ്സിംഗ് ആണ് ഈ ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. പ്രാക്ടീസ് ഓഫ് സെൻഡിങ് ഫേക്ക് ഇമെയിൽസ് ഇൻ ദി നെയിം ഓഫ് റെപ്യൂട്ടഡ് കമ്പനീസ് ടു റിട്രൈവ് പേഴ്സണൽ ഇൻഫർമേഷൻ സച്ച് ആസ് പാസ്വേഡ് ഓർ ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സ്. പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും ഒക്കെ നമ്മളോട് ചോദിച്ചുകൊണ്ടൊരു ഇമെയിൽ വരും, അതുവഴി നമ്മളെ എന്താ നമ്മുടെ സമ്പത്തിനെ തട്ടിയെടുക്കുക. അതാണ് അതിന്റെ മെയിൻ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഷിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് പഠിച്ചത്, ഒന്ന് സ്നൂപ്പിംഗ്, രണ്ടാമത്തത് ഫിഷിംഗ്. സ്നൂപ്പിംഗ് എന്താണെന്ന് മനസ്സിലായാലും ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക, മറ്റൊരാളുടെ ഡേറ്റ അവരറിയാതെ മറ്റൊരാളുടെ ഫയലുകളും ഡേറ്റയും ഒക്കെ എടുത്ത് വായിക്കുക, അതൊക്കെയാണ് സ്നൂപ്പിംഗ് എന്ന് പറയുന്നത്. ഫിഷിംഗ് എന്താണ്? ഇമെയിലിലൂടെ റെപ്യൂട്ടഡ് കമ്പനീസിന്റെ പേരിൽ മെസ്സേജസ് വരും, അതുവഴി നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പേഴ്സും ഒക്കെ ചോദിച്ച് നമ്മുടെ സമ്പത്തിനെ തട്ടിയെടുക്കുന്ന രീതിയാണ് ഫിഷിംഗ്. ഓക്കെ, ഇത് രണ്ടും മനസ്സിലായാലോ? സ്നൂപ്പിംഗും മനസ്സിലായാലോ, ഫിഷിംഗും മനസ്സിലായി. ഓക്കെ, സ്നൂപ്പിംഗ് എന്താണെന്ന് മനസ്സിലായി, ഫിഷിംഗ് എന്താണെന്ന് മനസ്സിലായി. നമ്മൾ ഇനി അടുത്തയിലോട്ട് പോവാണ്. എളുപ്പമല്ലേ? സ്നൂപ്പിംഗ് മറ്റൊരാളുടെ കാര്യങ്ങളിൽ, അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നതാണ് സ്നൂപ്പിംഗിന്റെ അർത്ഥം. ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ഇമെയിലൂടെയുള്ള സാമ്പത്തിക തട്ടിപ്പ്. അടുത്തയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് ഇമെയിൽ സ്പൂഫിംഗ് എന്നാണ്. ഇമെയിൽ സ്പൂഫിംഗ് അല്ലെ, സ്പൂഫിംഗിന്റെ വേർഡ് മീനിങ് എന്ന് വെച്ചാൽ കബളിപ്പിക്കൽ എന്നാണ് അർത്ഥം. ഓക്കെ, സ്പൂഫിംഗ് എന്ന് വെച്ചാൽ കബളിപ്പിക്കൽ എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഇമെയിൽ സ്പൂഫിംഗിന് ഫിഷിംഗുമായിട്ട് റിലേഷൻ ഉണ്ട്. എന്താണെന്ന് നമുക്ക് നോക്കാം. ഇത് വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ക്രിയേഷൻ ഓഫ് ഇമെയിൽ വിത്ത് ഫേക്ക് സെൻഡർ അഡ്രസ് ടു മിസ്ലീഡ് ദി റെസിപ്പിയന്റ്. ഓക്കെ, റെസിപ്പിയന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫേക്ക് ആയിട്ടുള്ള ഒരു സെൻഡർ അഡ്രസ്സിൽ ഇമെയിൽ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യുക, അതാണ് എന്തെന്ന് പറയുന്നത്, ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ കണ്ടില്ലേ ഫിഷിംഗിൽ എന്താ ചെയ്തത്? ഫിഷിംഗിൽ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും കമ്പനിയുടെ പേരിൽ അവർ എന്ത് ചെയ്യും? ഒരു ഫേക്ക് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അത് തന്നെയല്ലേ ഈ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ, അതായത് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഒരു കാര്യം, അതായത് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ പേരിൽ എന്ത് ചെയ്യുന്നു? ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സെൻഡറിനെ റെസിപ്പിയന്റിനെ എന്ത് ചെയ്യാൻ പറ്റും? തെറ്റിദ്ധരിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇമെയിൽ സ്പൂഫിംഗ് വഴിയാണ് ഫിഷിംഗ് നടത്തുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഫിഷിംഗ് എന്ന് വെച്ചാൽ എന്താ? സാമ്പത്തിക തട്ടിപ്പ് നടത്തുക, അത്രേ ഉള്ളൂ. അപ്പൊ ഇമെയിൽ സ്പൂഫിംഗ് വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പാണ് എന്തെന്ന് പറയാൻ നമുക്ക് വേണമെങ്കിൽ ഫിഷിംഗ് എന്ന് പറയാം. ഓക്കെ, ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്? ക്രിയേഷൻ ഓഫ് ഇമെയിൽ വിത്ത് ഫേക്ക് സെൻഡർ അഡ്രസ് ടു മിസ്ലീഡ് ദി റെസിപ്പിയന്റ്. റെസിപ്പിയന്റിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെയോ അല്ലെങ്കിൽ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റിയുടെയോ പേരില് നമ്മളൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡി ഉണ്ടാക്കും, എന്നിട്ട് അതിലൂടെ മെസ്സേജ് അയക്കും. അതാണ് ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ മെസ്സേജ് അയച്ച് നമ്മുടെ സമ്പത്ത് തട്ടിയെടുക്കുകയാണെങ്കിൽ അതെന്തായി? ഫിഷിംഗ് ആയി. ഓക്കെ, അപ്പൊ നമ്മൾ മൂന്നെണ്ണമാണ് പഠിച്ചത്, സ്നൂപ്പിംഗ് പഠിച്ചു, ഫിഷിംഗ് പഠിച്ചു, പിന്നെ എന്താ ഇമെയിൽ സ്പൂഫിംഗ് പഠിച്ചു. ഓക്കെ, സ്നൂപ്പിംഗ് ആണ് ആദ്യം പഠിച്ചത്. സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താണ്? മറ്റൊരാളുടെ ഫയലോ ഡേറ്റയോ അവരറിയാതെ വായിക്കുക, അതായിരുന്നു സ്നൂപ്പിംഗ്. ദെൻ ഫിഷിംഗ് പറഞ്ഞു, എന്താ ഫേക്ക് ആയിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലൂടെ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേരിൽ നമുക്ക് മെസ്സേജ് അയക്കും, അതുവഴി നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പറും ഒക്കെ തട്ടിയെടുത്ത് നമ്മുടെ സമ്പത്തിനെ അവരെന്ത് ചെയ്യുന്നു? തട്ടിയെടുക്കുന്നു. അതാണ് ഫിഷിംഗ്. ദെൻ അടുത്ത് പറഞ്ഞത് ഇമെയിൽ സ്പൂഫിംഗ്. ഇങ്ങനെ ഫേക്ക് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി റെപ്യൂട്ടഡ് കമ്പനീസിന്റെയോ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റീസിന്റെയൊക്കെ പേരിൽ ഫേക്ക് ആയിട്ട് ഇമെയിൽ ഐ ഡി ഉണ്ടാക്കിയിട്ട് റെസിപ്പിയന്റിനെ കബളിപ്പിക്കുക എന്നതാണ് ഇമെയിൽ സ്പൂഫിംഗ്. സ്പൂഫിംഗിന്റെ അർത്ഥം എന്താ? കബളിപ്പിക്കൽ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. അടുത്ത് നമ്മൾ ഇനി അടുത്തയിലോട്ട് പോവാണ്. ഓക്കെ, അപ്പൊ നമ്മൾ എത്രയെണ്ണം പഠിച്ചു? സ്നൂപ്പിംഗ് പഠിച്ചു, പിന്നെ ഫിഷിംഗ് പഠിച്ചു, ഇമെയിൽ സ്പൂഫിംഗ് പഠിച്ചു. അടുത്ത് പഠിക്കാൻ പോകുന്നത് ഡേറ്റാ ഡിഡ്ലിംഗ്. അപ്പൊ നമ്മൾ എത്രാമത്തെയാണ് പഠിക്കുന്നത്? നാലാമത്തത്. ഓക്കെ, ഡേറ്റാ ഡിഡ്ലിംഗ് ആണ് നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത്. ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ചതിക്കുക എന്നാണ്. ഓക്കെ, ഡിഡ്ലിംഗ് എന്ന് വെച്ചാൽ ചതിക്കുക. അപ്പൊ ഡേറ്റ ഡിഡ്ലിംഗ് എങ്ങനെയുള്ള ചതിയാണ് നമുക്ക് നോക്കാം. അൺഓതറൈസ്ഡ് ചേഞ്ച് ഓഫ് ഡേറ്റ ബിഫോർ ഓർ ഡ്യൂറിംഗ് ദിയർ ഇൻപുട്ട് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. അപ്പോൾ നമ്മളോട് ഒരാൾ കുറച്ച് ഡേറ്റ കൊണ്ട് തന്നിട്ട് പറയുകയാണ് നിങ്ങളിത് കമ്പ്യൂട്ടറിലേക്ക് ആക്കുക അല്ലെങ്കിൽ ആർക്കെങ്കിലും സെൻഡ് ചെയ്യുക എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ഒന്നുകിൽ അതിന് മുന്നേ അതിലെന്തെങ്കിലും തിരുത്ത് വരുത്തും, അല്ലെങ്കിൽ നമ്മൾ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ ഡേറ്റയിൽ എന്തെങ്കിലും തിരുത്ത് വരുത്തും. ആ ഒരു പ്രോസസ്സിനെയാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ അവരെ നല്ല രീതിയിൽ ചതിക്കും, അത്രേ ഉള്ളൂ. അപ്പോൾ എന്താ അൺഓതറൈസ്ഡ് ചേഞ്ച് ഓഫ് ഡേറ്റ ബിഫോർ ഓർ ഡ്യൂറിംഗ് ദിയർ ഇൻപുട്ട് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ നമ്മൾ ഡേറ്റയിൽ വരുത്തുന്ന ചതിവ്, ഡേറ്റയിൽ വരുത്തുന്ന മാറ്റം, അതാണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എളുപ്പമല്ലേ? പേരിൽ നിന്ന് തന്നെ മനസ്സിലാവും. ഡേറ്റയിൽ വരുത്തുന്ന ചതിവ് എപ്പോഴായിരിക്കും? ഒന്നുകിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ എൻട്രി ചെയ്യുന്നതിന് മുന്നേ ഡേറ്റയിൽ വരുത്തുന്ന മാറ്റത്തിനാണ് എന്തെന്ന് പറയുന്നത്? ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നാല് കാര്യങ്ങളാണ് പഠിച്ചത്. സ്നൂപ്പിംഗ് പഠിച്ചു, എന്താ ഒരാൾ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ കാര്യങ്ങളിലേക്ക് ഇടപെടുക എന്നതാണ് സ്നൂപ്പിങ്ങിന്റെ അർത്ഥം. മറ്റൊരാളുടെ ഡേറ്റാസോ ഫയൽസോ അവരറിയാതെ വായിക്കുക, അതായിരുന്നു സ്നൂപ്പിംഗ്. പിന്നെ പഠിച്ചത് ഫിഷിംഗ്.
എന്താ ഫിഷിംഗ് എന്ന് വെച്ചാൽ നമ്മുടെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ പേരിൽ ഇമെയിൽ അയച്ചുകൊണ്ട് നമ്മുടെ സമ്പത്തിനെ തട്ടിയെടുക്കുക, അതായിരുന്നു ഫിഷിംഗ്. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഇതുപോലെ റെപ്യൂട്ടഡ് കമ്പനീസിന്റെയോ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റിയുടെയോ ഒക്കെ പേരിൽ എന്താ ഫേക്ക് ഇമെയിൽ ഐഡീസ് ഉണ്ടാക്കി റെസിപ്പിയെ ചതിക്കുക എന്നതായിരുന്നു ഇമെയിൽ സ്പൂഫിംഗ് എന്ന് പറയുന്നത്. ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഡേറ്റയിൽ വരുത്തുന്ന ചെതവ്, അൺഓതറൈസ്ഡ് ചേഞ്ച് ഓഫ് ഡേറ്റ ബിഫോർ ഓർ ഡ്യൂറിംഗ് ദർ ഇൻപുട്ട് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുൻപോ അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തോ ഡേറ്റയിൽ വരുത്തുന്ന മാറ്റത്തെയാണ് എന്തെന്ന് പറയുന്നത് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ അടുത്തയിലോട്ട് പോകും. ഓക്കെ, അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമെയിൽ ബോംബിംഗ് എന്നാണ്. ഇമെയിൽ ബോംബിംഗ് എന്താണെന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി സെൻഡിങ് ആൻഡ് ഇമെയിൽ മെസ്സേജസ് ടു എ പർട്ടിക്കുലർ അഡ്രസ് ഫോർ അബ്യൂസസ്. അതായത് ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് എന്ത് ചെയ്യുക, മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, അവരുടെ ഇൻബോക്സ് ഫുള്ളായി, പിന്നീടുള്ള മെസ്സേജസ് ഒന്നും അതിനകത്ത് വരത്തില്ല. അതെന്ത് ചെയ്യും, ആ ഒരു സിസ്റ്റം ഹാങ് ആവാൻ വരെ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇമെയിൽ ബോംബിംഗ് എന്ന് വെച്ചാൽ റിപ്പീറ്റഡ്ലി സെൻഡിങ് ആൻ ഇമെയിൽ, മനഃപൂർവ്വം, ഓക്കെ, മനഃപൂർവ്വം അവരുടെ ആ ഒരു സിസ്റ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, റിപ്പീറ്റഡ് ആയിട്ട് ഇമെയിൽസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും, ഇൻബോക്സ് കംപ്ലീറ്റ് ആയി, സിസ്റ്റം ഹാങ് ആവും, പിന്നെ വരുന്ന അതായത് റെപ്യൂട്ടഡ് കമ്പനീസിൽ നിന്നൊക്കെ പിന്നീട് വരുന്ന മെസ്സേജസ് ഒന്നും ആ ഇൻബോക്സിലേക്ക് വരത്തില്ല, കാരണം ഇൻബോക്സ് ഫുള്ളായി കിടന്നാൽ. അപ്പം അങ്ങനെ ചെറിയ രീതിയിൽ ഒരു പണി കൊടുക്കുക എന്നുള്ളതാണ് ഇമെയിൽ ബോംബിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ റിപ്പീറ്റഡ്ലി സെൻഡിങ് ആൻ ഇമെയിൽ മെസ്സേജസ് ടു എ പർട്ടിക്കുലർ അഡ്രസ് ഫോർ അബ്യൂസസ്. അപ്പോൾ ഒരു പർട്ടിക്കുലർ അഡ്രസ്സിലേക്ക് റിപ്പീറ്റഡ് ആയിട്ട് ഇമെയിൽസ് സെൻഡ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഇമെയിൽ ബോംബിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സ്നൂപ്പിംഗ് പഠിച്ചു, ഫിഷിംഗ് പഠിച്ചു, ഇമെയിൽ സ്പൂഫിംഗ് പഠിച്ചു, ഡേറ്റ ഡിഡ്ലിംഗ് പഠിച്ചു, ഇപ്പോൾ പഠിച്ച എന്താ ഇമെയിൽ ബോംബിംഗ്. ഓക്കെ, ഇമെയിൽ ബോംബിംഗ് എളുപ്പമില്ലേ? അപ്പോൾ എന്തായിരുന്നു സ്നൂപ്പിംഗ്? സ്നൂപ്പിംഗ് എന്ന് വെച്ചാൽ എന്താ, ആവശ്യമില്ലാതെ മറ്റൊരാളുടെ ഒരാളറിയാതെ അവരുടെ ഡേറ്റാസ് ഡേറ്റാസിലേക്ക് കൈകടത്തുക, അവരുടെ ഡേറ്റ വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യാതായിരുന്നു എന്താ സ്നൂപ്പിംഗിന്റെ അർത്ഥം. ഫിഷിംഗ് എന്തായിരുന്നു? ഫിഷിംഗ് എന്ന് വെച്ചാൽ ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേരിൽ ഇമെയിൽ അയച്ചുകൊണ്ട് നടത്തുന്ന സാമ്പത്തിക തട്ടിപ്പ്. അടുത്ത് നമ്മൾ പറഞ്ഞത് ഇമെയിൽ സ്പൂഫിംഗ് ആയിരുന്നു. സ്പൂഫിംഗ് എന്ന് വെച്ചാൽ കബളിപ്പിക്കൽ എന്നാണ് അർത്ഥം. ഇമെയിൽ സ്പൂഫിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെയോ അല്ലെങ്കിൽ പേഴ്സണാലിറ്റിയുടെ പേരിലൊക്കെ ഒരു ഇമെയിൽ തുടങ്ങിയിട്ട് എന്ത് ചെയ്യും, സെൻഡറിന് റെസിപ്പിയന്റിനെ കബളിപ്പിക്കാനായിട്ട് പറ്റും. അതാണ് ഇമെയിൽ സ്പൂഫിംഗ്. അടുത്ത് പറഞ്ഞത് ഡേറ്റ ഡിഡ്ലിംഗ്. ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് വെച്ചാൽ എന്താ, ഡേറ്റ ഉപയോഗിച്ച് ചതിക്കുക, അതായത് അൺഓതറൈസ്ഡ് ചേഞ്ചിങ് ഓഫ് ഡേറ്റ ബിഫോർ ഓർ ഡ്യൂറിംഗ് ദെയർ ഇൻപുട്ട് ടു കമ്പ്യൂട്ടർ സിസ്റ്റം. സിസ്റ്റത്തിലേക്ക് കയറ്റുന്നതിന് മുന്നോ അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുന്ന സമയത്തോ നമ്മൾ ഡേറ്റാസിൽ വരുത്തുന്ന ഡേറ്റയിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തുക. അപ്പോൾ പഠിച്ചത് ഇമെയിൽ ബോംബിംഗ്, റിപ്പീറ്റഡ്ലി സെൻഡിങ് ആൻ ഇമെയിൽ മെസ്സേജസ് ടു എ പർട്ടിക്കുലർ അഡ്രസ് ഫോർ അബ്യൂസസ്. അതാണ് എന്ത്, ഇമെയിൽ ബോംബിംഗ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തയിലോട്ട് പോകാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇമെയിൽ സ്പാമിംഗ് എന്താണെന്നാണ്. സ്പാമിംഗ്, സ്പാംസ് എന്ന് വെച്ചാൽ എന്താണ്, അൺവാണ്ടഡ് മെസ്സേജസ്, അതായത് ഉപയോഗശൂന്യമായ ഇമെയിലുകൾ, അതാണ് നമ്മൾ സ്പാംസ് എന്ന് പറയുന്നത്. ഉപയോഗശൂന്യമായ ഇമെയിലുകളാണ് സ്പാംസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇമെയിൽ സ്പാമിംഗ് എന്ന് നോക്കാം. യൂസ് ഓഫ് ഇമെയിൽസ് ഫോർ സെൻഡിങ് അൺസോളിക്കേറ്റഡ് ബൾക്ക് ഇമെയിൽസ് ഓർ കൊമേഴ്സ്യൽ മെസ്സേജസ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ നമുക്ക് ആവശ്യമില്ലാത്ത മെസ്സേജസ് ഇമെയിൽ വഴി വരിക. ഓക്കെ, ഇന്റർനെറ്റിന്റെ ഹെൽപ്പോടുകൂടി ഇമെയിൽ വഴി നമുക്ക് ഉപയോഗശൂന്യമായിട്ടുള്ള മെസ്സേജസ് വരിക, അതാണ് എന്തെന്ന് പറയുന്നത് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. ഈ അൺവാണ്ടഡ് മെസ്സേജസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ബൾക്കായിട്ടുള്ള ഇമെയിൽസ് ആയിരിക്കും, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ മെസ്സേജസ്. കൊമേഴ്സ്യൽ മെസ്സേജസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വല്ല പരസ്യങ്ങളൊക്കെ നമുക്ക് വരാറുണ്ട് നമ്മുടെ മെയിലിൽ തന്നെ. അങ്ങനെ ആവശ്യമില്ലാണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യമില്ലാത്ത, നമുക്ക് ഒരു ഉപയോഗവും ഇല്ലാത്ത കുറെ മെസ്സേജസ് നമ്മുടെ മെയിലിലേക്ക് വരിക, അതാണ് എന്തെന്ന് പറയുന്നത് ഇമെയിൽ സ്പാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ യൂസ് ഓഫ് ഇമെയിൽസ് ഫോർ സെൻഡിങ് അൺസോളിക്കേറ്റഡ് ബൾക്ക് ഇമെയിൽസ് ഓർ കൊമേഴ്സ്യൽ മെസ്സേജസ് ഓവർ ഇന്റർനെറ്റ്. ഇന്റർനെറ്റിലൂടെ, ഇന്റർനെറ്റിന്റെ സഹായത്തോടു കൂടി ഇമെയിൽ വഴി എന്ത് ചെയ്യാണ്, ബൾക്കായിട്ടുള്ള പരസ്യങ്ങളോ ബൾക്ക് മെസ്സേജുകളോ ഒക്കെ നമ്മുടെ മെയിലിലേക്ക് വരിക, അതാണ് ഇമെയിൽ സ്പാമിംഗ്. ഓക്കെ, അപ്പൊ നമ്മള് സ്നൂപ്പിംഗ് പഠിച്ചു, ഫിഷിംഗ് പഠിച്ചു, ഇമെയിൽ സ്പൂഫിംഗ് പഠിച്ചു, ഡേറ്റ ഡിഡ്ലിംഗ് പഠിച്ചു, പിന്നെ ഇമെയിൽ ബോംബിംഗ് പഠിച്ചു, ഇപ്പൊ എന്താ പഠിച്ചത്, ഇമെയിൽ സ്പാമിംഗ്. ഇനി നമ്മൾ അടുത്ത ഒരെണ്ണം കൂടി പഠിച്ചുകൊണ്ട് നിർത്തുവാണ്, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡിഫർമേഷനെ പറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ അവസാനത്തെ ഇതാണ് പഠിക്കാൻ പോകുന്നത് ഡിഫർമേഷൻ. ഡിഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അപകീർത്തിപ്പെടുത്തൽ. ഓക്കെ, ദി ആക്ട് ഓഫ് എനി ഇന്റൻഷണൽ ഫാൾസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഹാംസ് ദി റെപ്യൂട്ടേഷൻ ഓഫ് എൻ ഇൻഡിവിജ്വൽ, ബിസിനസ്, പ്രോഡക്റ്റ്, ഗവൺമെന്റ് ഓർ നേഷൻ. ഓക്കെ, ഒരു ഇൻഡിവിജ്വലിനെയോ ഒരു ബിസിനസ്സിനെയോ ഒരു പ്രോഡക്റ്റിനെയോ ഗവൺമെന്റിനെയോ നേഷനെയോ ഒക്കെ പറ്റി ഫാൾസ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, കമ്മ്യൂണിക്കേഷൻ നടത്തുക. ഓക്കെ, ഇമെയിൽ വഴിയോ എന്തെങ്കിലുമൊക്കെ വഴി. ഓക്കെ, അതാണ് ഈ ഡിഫർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി ആക്ട് ഓഫ് എനി ഇന്റൻഷണൽ ഫാൾസ് കമ്മ്യൂണിക്കേഷൻ ദാറ്റ് ഹാംസ് ദി റെപ്യൂട്ടേഷൻ ഓഫ് ആൻ
ഇൻഡിവിജ്വൽ ബിസിനസ് പ്രോഡക്റ്റ് ഗവൺമെന്റ് ഓർ നേഷൻ ബിസിനസ്സിനെയോ പ്രോഡക്റ്റിനെയോ ഇൻഡിവിജ്വലിനെയോ ഗവൺമെന്റിനെയോ നമ്മുടെ രാജ്യത്തിനെയോ ഒക്കെ തന്നെ പറ്റി ഫാൾസ് ആയിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തി അതിന്റെ റെപ്യൂട്ടേഷൻ കളയുക, അതാണ് എന്തെന്ന് പറയുന്നത് ഡീഫമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപകീർത്തിപ്പെടുത്തുക എന്ന് മാത്രം ഓർത്ത് വെച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു ഡെഫിനേഷൻ തരുമ്പോൾ ഡയറക്റ്റ് ആയിട്ട് എഴുതാം. ഡീഫമേഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപകീർത്തിപ്പെടുത്തുക. ആ ഒരു വ്യക്തിയാവാം, ഒരു ബിസിനസ്സിനെ ആവാം, ഒരു വസ്തുവിനെ, ഒരു പ്രോഡക്റ്റിനെ ആവാം, ഗവൺമെന്റിനെ ആവാം, നേഷനെ ആവാം, എന്തിനെ ആയിരുന്നാലും എന്താണ് ഫാൾസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നടത്തി അപകീർത്തിപ്പെടുത്തൽ, അതാണ് എന്തെന്ന് പറയുന്നത് ഡീഫമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളപ്പോ ഇന്ന് ഇത്രയാണ് പഠിക്കുന്നത്. ആദ്യം പഠിച്ച എന്തായിരുന്നു? സ്നൂപ്പിംഗ് ആയിരുന്നു. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുക എന്നതായിരുന്നു. മറ്റൊരാൾ അറിയാതെ അവരുടെ ഡേറ്റാസ് വായിക്കുകയോ മനസ്സിലാക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ് സ്നൂപ്പിംഗ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് ഫിഷിംഗ് ആണ്. ഫിഷിംഗ് എന്തായിരുന്നു? ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെ പേരിൽ ഇമെയിൽ അയച്ചിട്ട് നമ്മുടെ പാസ്വേഡും ക്രെഡിറ്റ് കാർഡ് നമ്പറും ഒക്കെ സ്വന്തമായിട്ട് നമ്മുടെ സമ്പത്തിനെ തട്ടിയെടുക്കുക, അതായിരുന്നു ഫിഷിംഗ്. അത് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞത് ഇമെയിൽ സ്പൂഫിംഗ്. സ്പൂഫിംഗ് എന്ന് വെച്ചാൽ കബളിപ്പിക്കൽ എന്നായിരുന്നു അർത്ഥം എന്ന് പറഞ്ഞു. അതായത് റെപ്യൂട്ടഡ് പേഴ്സന്റെയോ റെപ്യൂട്ടഡ് കമ്പനിയുടെയോ പേരിൽ നമ്മുടെ റെസിപ്പിയന്റിനെ കബളിപ്പിക്കുന്ന രീതിയിൽ സെൻഡർ എന്ത് ചെയ്യുക, അങ്ങനെ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തെടുക്കുക. ഒരു റെപ്യൂട്ടഡ് കമ്പനിയുടെയോ റെപ്യൂട്ടഡ് പേഴ്സന്റെയോ പേരിൽ ഒരു ഇമെയിൽ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റെസിപ്പിയന്റെ കബളിപ്പിക്കുക, അതാണ് ഇമെയിൽ സ്പൂഫിംഗ്. അടുത്ത ഡേറ്റ ഡിഡ്ലിംഗ്, അതായത് കമ്പ്യൂട്ടറിലേക്ക് എന്റർ ചെയ്യാൻ നേരത്തോ അല്ലെങ്കിൽ അതിന് തൊട്ടു മുന്നെയോ ഡേറ്റയിൽ വരുന്ന മാറ്റത്തെയാണ് ഡേറ്റ ഡിഡ്ലിംഗ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇമെയിൽ ബോംബിംഗ്. ഇമെയിൽ ബോംബിംഗ് എന്ന് വെച്ചാൽ എന്താ, കണ്ടിന്യൂസ് ആയിട്ട് ഒരു ഇമെയിലോട്ട് മെസ്സേജസ് അയച്ചുകൊണ്ടിരിക്കുക, അതുവഴി നമ്മുടെ ഇൻബോക്സ് കംപ്ലീറ്റ് ആക്കാനും വേണമെങ്കിൽ നമ്മുടെ സിസ്റ്റം ഹാങ് ആക്കാനും ഒക്കെ പറ്റുമെന്നാണ് ഇമെയിൽ ബോംബിംഗ്. അടുത്ത് ഇമെയിൽ സ്പാമിംഗ്. സ്പാമിംഗ് എന്ന് വെച്ചാൽ എന്താണ്, ഉപയോഗശൂന്യമായ ഇമെയിലുകൾ, അതായത് ചിലപ്പോൾ ചില കമ്പനികളുടെ പരസ്യങ്ങളാവാം, ബൾക്കായിട്ടുള്ള മെസ്സേജുകൾ നമ്മുടെ ഇമെയിലോട്ട് വരുന്നതാണ് ഇമെയിൽ സ്പാമിംഗ്. അടുത്ത് നമ്മൾ അവസാനം പഠിച്ചത് ഡീഫർമേഷൻ. ഡീഫർമേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അപകീർത്തിപ്പെടുത്തുക ഒരു ആളെയോ ഒരു പ്രോഡക്റ്റിനെയോ ബിസിനസ്സിനെയോ ഗവൺമെന്റിനെയോ നേഷനെയോ ഒക്കെ ഫാൾസ് കമ്മ്യൂണിക്കേഷൻ വഴി അപകീർത്തിപ്പെടുത്തുക, അതാണ് ഡീഫർമേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇന്ന് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.